ഓൺ റെക്കോർഡിൽ ഇപ്രാവശ്യം ഒരു വലിയ മനുഷ്യൻ, എല്ലാ അർത്ഥത്തിലും വലിയ മനുഷ്യൻ, ശ്രീ കെ പി ഉദയഭാനു 57 കൊല്ലങ്ങളായി പാടുന്നു. പാട്ടുകളുടെ എണ്ണമല്ല, പാട്ടുകളുടെ ശക്തിയാണ് അദ്ദേഹത്തെ ഇപ്പോഴും നമുക്ക് പ്രിയങ്കരനാക്കുന്നത്. അദ്ദേഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി അദ്ദേഹത്തെ അനുസ്മരിപ്പിക്കുന്ന, ഇപ്പോഴും ജനങ്ങൾ അദ്ദേഹത്തെ ഓർക്കുന്ന പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് ഇനിയും പതർച്ചയുണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രായം എത്ര വർദ്ധിച്ചാലും കാറ്റു പറഞ്ഞതും കടലു പറഞ്ഞതും കാലം പറഞ്ഞതും പൊള്ളാണേ, കാലം പറഞ്ഞതും പൊള്ളാണേ. അദ്ദേഹത്തെ ഒരു അതിഥിയായി കിട്ടിയതിൽ ഓൺ റെക്കോർഡ് അഭിമാനിക്കുന്നു. ഇദ്ദേഹം 1936 പാലക്കാട് തരൂരിൽ ജനിച്ചു. അച്ഛൻ NS വർമ്മ ഒരു ബിസിനസ്സുകാരനായിരുന്നു സിംഗപ്പൂരിൽ, അമ്മ നേത്യാരമ്മ. പക്ഷേ അദ്ദേഹത്തിന് വളരെ ചെറിയ പ്രായത്തിൽ അമ്മയെ നഷ്ടപ്പെട്ടു. പിന്നീട് സിംഗപ്പൂർ ജീവിതം അവിടെ തുടങ്ങി. ഉദയഭാനു ചേട്ടൻ്റെ കഥകളിലേക്കും പാട്ടുകളിലേക്കും നമുക്ക് വരാം. വളരെ നന്ദി ചേട്ടാ. വളരെ ചെറിയ കുട്ടിയായിട്ടാണല്ലോ സിംഗപ്പൂരിലേക്ക് ചെന്നത്. അതെ അതെ. എത്ര വർഷം ഉണ്ടായിരുന്നു സിംഗപ്പൂരിൽ? ഞാനൊരു 12 വർഷം ഉണ്ടായിരുന്നു സിംഗപ്പൂരിൽ. ആ സെക്കൻഡ് വേൾഡ് വാർ അവിടെ അത് കണ്ടുകൊണ്ടിരുന്നു. ആ പിന്നെ അവിടെ 12 വർഷം ഞാൻ ഉണ്ടായിരുന്നു. 2-3 വർഷം ജാപ്പനീസ് പഠിച്ചു. ജാപ്പനീസ് ഓക്യുപേഷൻ ടൈമായിരുന്നു. അപ്പോൾ അവർ സ്കൂളിൽ മുഴുവൻ നിർബന്ധമാക്കി ജാപ്പനീസ്. അങ്ങനെ ഞാൻ ജാപ്പനീസ് പഠിച്ചു. ആ ഇല്ല, സിംഗപ്പൂരിൽ നിന്ന് ജാപ്പനീസും ചൈനീസും രണ്ടും ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ആ പക്ഷേ രണ്ടും പഠിക്കണം. ജാപ്പനീസാണ് മെയിനായിട്ട് പഠിക്കുന്നത്. അന്നത് ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. അല്ല, ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. അപ്പോൾ ഇവർ ഓക്യുപ്പൈ ചെയ്തതിന് ശേഷം പിന്നെ അവരുടെ ഭരണമായി സിംഗപ്പൂര്. അവർ പറഞ്ഞ നിലയായി. ഒരു ജാപ്പനീസ് പാട്ടോ മറ്റോ പാടിയിട്ടുണ്ട് അല്ലേ? ഞാൻ 1-2 പാട്ട് എനിക്ക് അവരുടെ ഓർമ്മയുണ്ടായിരുന്നു. രണ്ടോ വരികൾ പാടിയിട്ടുള്ളത്. അവർ അവരുടെ ഒരു നാഷണൽ ആന്തം പാടി. ഒന്ന് ഓർക്കുമോ? കിമിഗ യോനി സാസീനോ ഇവാഹോ തു നാരിതേ കോക്കേനോ മൂസു മാവേ. സിംഗപ്പൂരിലും അല്ലെങ്കിൽ ജപ്പാൻ്റെ ഭാഗങ്ങളിലുമൊക്കെ നമ്മുടെ മലയാളി പ്രേക്ഷകരുണ്ട്. അവർ ചിലരെങ്കിലും ഇത് കണ്ടു കാണുമെന്ന് വിചാരിക്കാം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കുട്ടിയായി അവിടെ ജീവിച്ച ഒരു മനുഷ്യനാണത് പറയുന്നത്. ഏത് സാഹചര്യത്തിലായിരുന്നു സിംഗപ്പൂരിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചത്? യുദ്ധമെല്ലാം കഴിഞ്ഞതിന് ശേഷം അമ്മാവൻ നാട്ടിൽ ഇങ്ങോട്ട് തിരിച്ചു വരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ അങ്ങോട്ട് പോയപ്പോൾ നമ്മളെല്ലാവരും കൂടെ, അമ്മാവൻ പറയുന്നത് KP അപ്പക്കൂട്ടാമേനാണ്. അതെ, KP അപ്പക്കൂട്ടാമേനെ. അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും തിരിച്ചു. കൂടുതൽ പ്രശസ്തനായ നമുക്ക് പറയാവുന്ന ഒരു അമ്മാവനുണ്ടല്ലോ, അദ്ദേഹം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു മാധ്യമ പ്രതിഭ. അതെ, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ജോലി തിരക്കും ഇതെല്ലാം കാരണം അത് പിന്നീടാണ് അദ്ദേഹം വന്നത്. അപ്പോൾ തരൂരിലേക്ക് മടങ്ങി വരികയായിരുന്നു? തരൂരിലേക്ക് മടങ്ങിയില്ല, പാലക്കാട് എൻ്റെ വലിയമ്മയുടെ കൂട്ടത്തിലാണ് ഞാൻ വന്നത്. വലിയമ്മയുടെ അവിടെയേക്ക് വന്നത്? ഈ പാലക്കാട് പട്ടണത്തിൽ തന്നെ. പട്ടണത്തിൽ തന്നെ. അങ്ങനെയാണ് അവിടെ സിംഗപ്പൂരിൽ കേംബ്രിഡ്ജ് സീനിയർ കേംബ്രിഡ്ജ് പഠിക്കുകയായിരുന്നല്ലോ ഈ ജാപ്പനീസ് എന്നോടൊപ്പം. എന്നിട്ട് നാട്ടിലേക്ക് പെട്ടെന്ന് പറിച്ചു നടപ്പെടുകയായിരുന്നു. അതെ അല്ലേ? അതെ. അപ്പോൾ വല്ലാത്തൊരു സാംസ്കാരിക വ്യത്യാസം ഉണ്ടാവും. വ്യത്യാസമുണ്ട്. ആ അത് അതിനുശേഷം ഞാൻ പാലക്കാട് കൽപ്പാത്തിയിലെ ത്യാഗരാജ സംഗീത വിദ്യാലയം ഉണ്ടായിരുന്നു, അവിടെ കയറി സംഗീതം പഠിച്ചു. താങ്കൾ വളരെ ഭാഗ്യവാനാണ്. താങ്കളുടെ ഗുരുക്കൾ MD രാമനാഥ്. അതെ. പാലക്കാട് മണിയയ്യ. അതെ. പുല്ലാങ്കുഴൽ വിദ്വാൻ കൃഷ്ണയ്യർ. കൃഷ്ണയ്യർ. അതെ അതെ. അതിനെ കുറിച്ചൊന്ന് പറയൂ, എനിക്ക് നന്നായി അറിയണമെന്നുണ്ട്. എനിക്ക് കൃഷ്ണയ്യരുടെ പ്രിൻസിപ്പളായിരുന്നു അദ്ദേഹം പാലക്കാട് ത്യാഗരാജ സംഗീത വിദ്യാലയത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കാൻ പോയപ്പോൾ അവിടെയെല്ലാം
ഈ വലിയ വലിയ വിദ്വാൻമാരൊക്കെ വരും. പാലക്കാട് മണിയർ വരും, സുബൈർ വരും. സുബൈർ എന്ന് പറഞ്ഞത് പാലക്കാട് മണിയർ ഗുരുനാഥനാണ് സുബൈർ. അദ്ദേഹം ഒരുപാട് ആളുകൾ വരും അവിടെ. അങ്ങനെ എല്ലാവരും പരിചയപ്പെട്ടു ഞാൻ. എനിക്കതൊരു വലിയൊരു ഭാഗ്യമായിരുന്നു. എം ഡി രാമനാഥ് പരിചയപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം എൻ്റെ അളിയൻ്റെ കൂടെ BSc പഠിക്കുകയായിരുന്നു വിക്ടോറിയ കോളേജിൽ. ആ അപ്പോൾ രാവിലെ ദിവസം വരും, എടോ വർമ്മ പോയോ കോളേജിലേക്ക് ചോദിക്കും. ഇല്ലാന്ന് പറയും. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചാൽ പോവും. അപ്പോൾ അങ്ങനെയുള്ള പരിചയമാണ്. അതിന് ശേഷമാണ് പരിചയം പിന്നെ പഠിക്കാൻ പോയത്. ആ കൊല്ലങ്ങളെ കുറിച്ച് പറയൂ. എന്തുതരം പഠനമായിരുന്നു, ശിക്ഷണമായിരുന്നു? അല്ലല്ല, ഞാൻ സൗകര്യമുള്ളപ്പോൾ പോവും, അദ്ദേഹം പറഞ്ഞുതരും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക തരം സംഗീതമാണ്. വളരെ പതുക്കെ പാടുള്ളൂ. എം ഡി രാമനാഥൻ്റെ നല്ല വിദ്വാനാണ് അദ്ദേഹം. അദ്ദേഹം വലിയ 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 വിദ്വാനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിക്കാൻ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു, ഇത് ഭാനു പഠിച്ചിട്ട് ഉടനെ ഭാനു എന്നാ വിളിച്ചു. അപ്പോൾ ഭാനു പഠിച്ചിട്ട് പെട്ടെന്ന് നിർത്തരുത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച് അദ്ദേഹത്തിൻ്റെ പാട്ടിലെ രീതിയൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സംശയം തോന്നി ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പാടുന്ന രീതിയൊക്കെ ഒരു വളരെ അദ്ദേഹം ഒരു ശുദ്ധ സംഗീതത്തിൻ്റെ വക്താവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പോയത്. പക്ഷേ ഞാൻ AR ജോലി കിട്ടിയപ്പോൾ അത് വിട്ടു. അദ്ദേഹത്തിൻ്റെ ശിക്ഷണം തൊഴിൽ പരമായിട്ടുള്ള കാര്യങ്ങൾ. അതെ അതെ. താങ്കളുടെ മൂന്ന് അനിയന്മാർ, അതെ, ശ്രീ വേണുഗോപാൽ, അതെ, അദ്ദേഹം നാവികസേനയിലായിരുന്നു, അതെ, KP രാമചന്ദ്രൻ, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു, KP ചന്ദ്രമോഹൻ, അദ്ദേഹം ഒരു ഗായകനും സംഗീത അധ്യാപകനായിരുന്നു. ഇവർ മൂന്നുപേരെയും നഷ്ടപ്പെട്ടു. അടുപ്പിച്ചാണോ ഇതെല്ലാം? അടുപ്പിച്ചാണ്. എങ്ങനെയാണ് ഇവർക്ക് എന്ത് സംഭവിച്ചു? ഇവർക്ക് എന്ത് സംഭവിച്ചാൽ, മൂത്ത ബ്രദർ അയാളുടെ മകൻ്റെ കല്യാണം നടത്തുമായിരുന്നു. ആ നടക്കുന്ന ദിവസമാണ് ഇയാൾ മരിച്ചത്. മറ്റ് രണ്ട് എഞ്ചിന്മാർ ഒരാള് മദ്യപിക്കായിരുന്നു. പക്ഷേ അങ്ങനെ മരണത്തിൻ്റെ കാരണം അതല്ല, അയാൾ കല്യാണം കഴിഞ്ഞിട്ടില്ല, അങ്ങനെ തനിയെ ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ മരിച്ചു. ചന്ദ്രമോഹൻ അതല്ല, അയാൾക്ക് ഒരു ഹാർട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ഓപ്പറേറ്റ് ചെയ്താൽ മാറുമെന്ന് പറഞ്ഞു. പക്ഷേ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പുള്ളി വിസമ്മതിച്ചു ഭയം കൊണ്ട്. ചേച്ചി അമ്മിണി നെത്തിയാരമ്മ എവിടെയുള്ള? ഇപ്പോൾ പാലക്കാടാണ്. അതെ. അനുജത്തിയോ രഞ്ജിനി? അത് ബോംബെയാണ്. അവരും സുഖമായി കഴിയുന്നു? അതെ, സുഖമായി കഴിയുന്നു. എല്ലാവർക്കും അന്വേഷണങ്ങൾ വേണുവിൻ്റെ കുട്ടികൾക്കും. നമുക്ക് മടങ്ങി വരാം. നാട്ടിൽ പരമേശ്വരയ്യ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്നു. അതെ. അതിനെക്കുറിച്ച് പറയൂ. ആ സ്കൂളിൽ ഞാൻ പഠിച്ച്, അത് നല്ലൊരു സ്കൂളായി, വളരെ പ്രസിദ്ധമായ സ്കൂളിലായിരുന്നു പരമേശ്വരയ്യർ. അയാളുടെ സ്കൂളിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം. അദ്ദേഹമായിരുന്നു മുഖ്യാധ്യാപകൻ. അതെ, മുഖ്യാധ്യാപകനായിരുന്നു. അതിനുശേഷം അയാൾ എന്നെ കൊണ്ടു നടത്തുകയായിരുന്നു സ്കൂളിനെ. അവിടെ എത്ര കൊല്ലം ഉണ്ടായിരുന്നു? ഞാൻ 8 കൊല്ലം. എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചു അപ്പോൾ? ഇല്ല, അന്ന് തീരുമാനിച്ചില്ല. ഞാൻ അതിനുശേഷം അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് വല്ല ജോലി വേണം, കഴിയാൻ അത്ര ബുദ്ധിമുട്ടായിരുന്നു കുടുംബസ്ഥിതി. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നീ എന്നെ എവിടെയെങ്കിലും ചെന്ന് നോക്കണം ജോലി എന്ന് പറഞ്ഞു അദ്ദേഹം. പൊതുവേ കുടുംബസ്ഥിതി മോശമായിരുന്നു. അല്ല, അമ്മാവനും സഹായിക്കാൻ പറ്റില്ല. KP കേശവമേനോനും സഹായിക്കാനുള്ള അവസ്ഥയാണ്. അദ്ദേഹം തയ്യാറായില്ല. അതാണ് അതിൻ്റെ സത്യം. അദ്ദേഹം വലിയ അവസ്ഥയിലായിരുന്നല്ലോ. അതെ അതെ. അങ്ങനെ എത്ര കൊല്ലങ്ങളിൽ വിഷമിച്ചു? ഞാനങ്ങനെ 3-4 കൊല്ലം വിഷമിച്ചു. അതിനുശേഷം എനിക്ക് ആകാശവാണിയിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ വന്നപ്പോൾ, ഉണ്ണിയേട്ടൻ വന്നപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു. ആരുടെ മകൻ? KP കേശവൻ്റെ മകൻ. ഇപ്പം 100 വയസ്സായി അദ്ദേഹത്തിന്. 100 വയസ്സാമത്തെ പിറന്നാളിന് ഞാൻ പോയിരുന്നു, സിംഗപ്പൂരിൽ പോയിരുന്നു അദ്ദേഹം പിറന്നാളിന്. എത്രയോ വർഷങ്ങൾ കൂടി ഉണ്ണിയേട്ടൻ ജീവിക്കട്ടെ. അതെ. അദ്ദേഹം കാരണമാണ് ഞാൻ AR ജോലി ചെയ്തത്.